പ്രാർത്ഥന പോലെ സംഗീതത്തെയും ജീവവായു പോലെ നൃത്തത്തെയും സ്നേഹിച്ച വിശ്വസിച്ച കലാരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നർത്തകിയും ഗായികയും നൃത്ത അധ്യാപികയുമായ ലക്ഷ്മി പ്രിയയാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. നാലാം വയസ്സിലാണ് നൃത്തം അഭ്യസിക്കാനായി തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തയായ ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ കീഴിൽ ഞാൻ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഏതൊരു കുട്ടിയെയും പോലെ ഒരു 8-ാം ക്ലാസ് വരെ 13-12 വയസ്സ് വരെയും നമ്മുടെ വീട്ടിൽ നിന്ന് നൃത്തം പഠിപ്പിക്കാൻ കൊണ്ടുവിടും. നമ്മളത് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് പോകും. സാറ്റർഡേ സൺഡേസ് ആ കാലഘട്ടത്തിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സജീവമായിരുന്നു. 10th വരെയും അതേ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ വിദ്യാർത്ഥിനികളെയും പോലെ മത്സരങ്ങളിൽ പങ്കെടുക്കുക, സ്കൂൾ പ്രോഗ്രാംസിൽ ഭാഗമാകുക, അതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. പ്രീ ഡിഗ്രിക്ക് വിമൻസ് കോളേജിൽ മ്യൂസിക് ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത ശേഷമാണ് ശരിക്കും ഞാൻ നൃത്തത്തെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മ്യൂസിക് എടുത്തപ്പോൾ നമ്മളത് സംബന്ധമായിട്ട് വളരെ കാര്യങ്ങൾ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നൃത്തത്തിന് ഒത്തിരി സഹായകമായി. അന്ന് തൊട്ടാണ് നൃത്തത്തിനെ കൂടുതൽ അതിലോട്ട് കൂടുതൽ അറിയണം എന്ന് ആ വീട്ടുകാരെ കൊണ്ട് നമ്മളെ ചേർത്തു. അതിനോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ് പഠിച്ചു തുടങ്ങിയതെങ്കിലും പിന്നീട് ശരിക്കും മാനസികമായിട്ട് അതിനെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചതും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും ആ സമയത്താണ്.
വിമൻസ് കോളേജിൽ ബി എ മ്യൂസിക് പഠനത്തിന് ശേഷം ഞാൻ മ്യൂസിക് അക്കാഡമിയിൽ വീണ മെയിനെടുത്തു. ശരിക്കും അവിടെ നൃത്തം ഉണ്ടായിരുന്നു, കേരള നടനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭരതനാട്യം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കേരള നടനമായതുകൊണ്ട് മാത്രം ഞാൻ അത് ആ മേഖലയിലോട്ട് പോയില്ല, കാരണം ഞാനത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ വീണ മെയിനാണ് എടുത്തത്. വീണ ഓൾറെഡി നമ്മൾ മ്യൂസിക് പഠിക്കുമ്പോൾ സബ് വീണ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മ്യൂസിക് അക്കാഡമിയിൽ വീണ മെയിൻ എടുത്തു, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ആ വർഷം യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് റാങ്ക് അന്ന് എനിക്ക് 2003 ലഭിച്ചിരുന്നു. വീണ ഐച്ഛിക വിഷയമായിട്ട് എടുത്തതിന്. നൃത്തത്തിന് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട നൃത്ത വിദ്യാർത്ഥിനികളും നൃത്തം അഭ്യസിപ്പിക്കുന്നവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സംഗീതം. കാരണം സംഗീതം, ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ നൃത്തത്തിന് വേണ്ടി സംഗീതം ഐച്ഛിക വിഷയമായി എടുത്തതാണ്. പ്രീ ഡിഗ്രിക്ക് മ്യൂസിക് എടുത്തതും അതുപോലെ തന്നെ ബി എക്ക് മ്യൂസിക് എടുത്തതും വീണ മെയിൻ എടുത്തതും എല്ലാം അതിൻ്റെ ബേസിക് തിങ് എന്ന് പറയുന്നത് നൃത്തത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ സംഗീതം മെയിനായിട്ട് എടുത്തത്. കാരണം നമുക്കിപ്പോൾ ഒരു ഐറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ സാഹിത്യ ഭംഗി, അതിൻ്റെ എന്താണ്, അതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ സംഗീതം അറിയുന്ന ഒരാൾക്ക് വളരെ നന്നായിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സ്പ്രഷൻ ആ മീനിങ് അറിയുമ്പോൾ, ഇപ്പോൾ ഒരു രാഗത്തിന് ഓരോ ഭാവങ്ങളുണ്ട്. ഇപ്പോൾ ശൃംഗാരഭാവം തരുന്ന രാഗങ്ങളുണ്ട്, രൗദ്രഭാവം തരുന്ന രാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു സംഗീതം നന്നായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നൃത്തത്തിൽ വളരെയധികം അത് നമുക്കത് ഹെൽപ്പ് ചെയ്യും, അത് ഉപയോഗിക്കാനും പറ്റും. വളരെ ഒരുപാട് ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ സംഗീതത്തിലുള്ള അറിവ് നൃത്ത അധ്യാപകരെയും അതുപോലെ തന്നെ നൃത്തം പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നൃത്തം പഠിക്കുന്നവർ തീർച്ചയായിട്ടും സംഗീതം കൂടി അതിൻ്റെ കൂടി പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും അതെ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴും ഒരു ഐറ്റം കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ സ്റ്റേജ് പെർഫോമൻസും ലൈവ് സ്റ്റേജ് പെർഫോമൻസും അല്ലാതെ യൂട്യൂബിലൊക്കെ നമ്മളിപ്പോൾ കാണുന്നില്ലേ, അതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഈ പാൻഡമിക് ആയ ശേഷം ഒരു വേദി കിട്ടിയിട്ട് ഇപ്പോൾ എടുത്തു പറയുവാണെങ്കിൽ 2 വർഷത്തോളം ആകുന്നു. അപ്പോൾ നമ്മളിനി എത്ര നമുക്ക് വേറെ മീഡിയയിലാണെങ്കിലും എന്താണ് പ്ലാറ്റ്ഫോംസ് കിട്ടിയാലും, ഇപ്പോൾ ഓൺലൈൻ ഡാൻസ് ഫെസ്റ്റൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്, പക്ഷേ ആ വേദിയിൽ നൃത്തം ചെയ്യുന്ന ആ ഒരു സംതൃപ്തി ഒരു കലാകാരിക്കും കിട്ടില്ല. കാരണം അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് പെർഫോമൻസ്, ഒരു ലൈവ് കൺസേർട്ട് നടത്തുക എന്ന് പറയും, കച്ചേരി ചെയ്യുക അല്ലെങ്കിൽ മാർഗം ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒരു ഭരതനാട്യം നടത്തുക എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ, നമുക്ക് ഇത്ര ടിപ്പിക്കൽ ഇത്ര ഐറ്റംസ് ഉണ്ട്. 1 മണിക്കൂർ മുതൽ 2 അവേഴ്സ് വരെ ഒരു നർത്തകി അത്രയും ചെയ്യാനായിട്ട് എന്താണ് പ്രാപ്തയായിരിക്കണം. അതാണ് ഒരു കച്ചേരി ചെയ്യുക അല്ലെങ്കിൽ മാർഗം ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഗണപതി സ്തുതി അല്ലെങ്കിൽ ഒരു കൗത്വത്തിൽ തുടങ്ങി പദം, ഒരു മെയിൻ വർണ്ണം, ജാവലി, തില്ലാന, അങ്ങനെ പോകും ആ ഐറ്റംസ്. അത് ആ ലൈവിൽ നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് വളരെ ചെറിയ ബ്രേക്കാണ് കിട്ടുന്നത്. ഒരാൾ തന്നെയാണ് സ്റ്റാർട്ടിങ് ടു എൻഡ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ പെർഫോമറുടെ കാലിബർ നമുക്ക് ആ ഒരു സ്റ്റേജ് ലൈവ് പ്രോഗ്രാമിൽ കാണുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ വളരെയധികം പ്രോഗ്രാംസ് ഡാൻസ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എല്ലാം ക്യാപ്സ്യൂളാണ്, 2 മിനിറ്റ് 3 മിനിറ്റ്. വളരെയധികം ആൾക്കാരത് വൈറലാവാൻ വേണ്ടി ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടുള്ളൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഇത് കണ്ട് ആ കലാകാരിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ നൃത്തത്തിലുള്ള അല്ലെങ്കിൽ നൃത്തത്തിലുള്ള ആ എന്താണ് അറിവ്, അല്ലെങ്കിൽ അവർക്ക് അത് എത്രത്തോളം അറിവെന്ന് പറയുന്നതിനേക്കാളും അവർക്ക് എത്രത്തോളം എത്ര നന്നായി അവർ പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്കൊരു സ്റ്റേജ് പെർഫോമൻസ് കാണുമ്പോഴല്ലാണ്ട് നമുക്ക് ഒരു നർത്തകിയുടെ കാലിബറിനെ വിലയിരുത്താൻ ഒരിക്കലും ഒരു ഇങ്ങനെയുള്ള എന്താണ് പ്രോഗ്രാംസ് കണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം
സൂര്യ ഫെസ്റ്റ്, നിശാഗന്ധി ഫെസ്റ്റ്, ഗുരുവായൂർ നൃത്തോത്സവം, ഇങ്ങനെ വളരെയധികം നൃത്ത പരിപാടികൾ നടന്നിരുന്നു ഈ കൊറോണയ്ക്ക് മുമ്പ് വരെയും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അറിയാത്ത ഒത്തിരി ആൾക്കാർ, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് നോർത്തിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള വളരെയധികം കലാകാരികളുണ്ട്. ശരിക്കും വളരെ ആത്മാർത്ഥതയോടു കൂടി ആ നമ്മൾ ആ പ്രോഗ്രാംസ് ചെന്ന് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരു 20 ഇയേഴ്സ് ബാക്കെല്ലാം, ഇപ്പോൾ ഞാൻ നൃത്തത്തിനോട്, ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് ഇതിനോട് എനിക്ക് കൂടുതൽ പഠിക്കണം, എൻ്റെ ഫീൽഡ് ഇതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്, എനിക്കിത് തന്നെ ആയിരിക്കണം എൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ തീരുമാനമെടുത്തത് പ്രീ ഡിഗ്രി തൊട്ടാണ്. പക്ഷേ ഒരു 7-ാം ക്ലാസ് തൊട്ട് എനിക്ക് എൻ്റെ ഇഷ്ടം, വളരെയധികം എനിക്കിതിനോടുള്ള ഇഷ്ടം കൊണ്ട് കലാമണ്ഡലത്തിലോ കലാക്ഷേത്രയിലോ അന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കുറച്ചും കൂടിയൊക്കെ നമുക്ക് എന്താണ് നന്നായിട്ട് എത്തിപ്പെടാമായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് ചിലപ്പം എന്നെയും വീട്ടിൽ നിന്നൊന്നും ഇത്രയും ദൂരം മാറി നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മ്യൂസിക്, പ്രീ ഡിഗ്രി മ്യൂസിക് എടുത്ത് കഴിഞ്ഞിട്ട് അക്കാഡമിയിൽ ഞാൻ വീണ മെയിൻ എടുക്കാൻ കാരണം, സംഗീത കോളേജിൽ വീണ മെയിൻ എടുക്കാൻ കാരണം അവിടെ ഡാൻസിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ അവിടെ കേരള നടനമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഭരതനാട്യം അല്ലെങ്കിൽ വേറെ മോഹിനിയാട്ടം എടുക്കണമെങ്കിൽ ഒന്നുകിൽ തൃപ്പൂണിത്തറ പോകണം അല്ലെങ്കിൽ പാലക്കാട് പോകണം. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ അത് അതുവരെ പോലും എന്താ പോകാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനല്ല. കുട്ടികൾ വളരെ ഒത്തിരി ഒന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും അവരുടേതായ രീതിയിൽ ഒരുപാട് അവസരങ്ങൾ, പഠിക്കാനുള്ള അവസരങ്ങൾ, എനിക്ക് തോന്നുന്നു ഞാൻ പ്രീ ഡിഗ്രി ചെയ്യുന്ന സമയത്തൊന്നും ഈ കറസ്പോണ്ടൻസ് കോഴ്സുകൾ, ഇന്നത്തെ പോലെ കലൈകാവേരി ഭാരതിയാർ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇന്നില്ല, അന്നില്ല. അപ്പോൾ ഇന്ന് ഇവർക്കൊക്കെ വളരെ, കാരണം നമുക്കിപ്പോൾ ഡിഗ്രി ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ മാത്സ് എടുത്താലും വേണമെങ്കിൽ നമുക്ക് ഡാൻസ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് അണ്ണാമലയുടെയോ എന്താ കലൈകാവേരി അങ്ങനെയുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. അന്ന് അതിനുള്ള എന്താണ് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അന്ന് ഒന്നാമത്തെ കാര്യം അറിയില്ലായിരുന്നു, രണ്ടാമത് എനിക്ക് തോന്നുന്നു അറിയില്ല, അറിവില്ലായ്മ മാത്രമല്ല അന്നത് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, അതിൻ്റെ കൂടെ നൃത്തവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം സ്ത്രീകൾ നൃത്തം അഭ്യസിക്കാൻ വരുന്നുണ്ട്, +50, +40. എന്താന്ന് വെച്ചാൽ അവർക്ക് അന്ന് അതിനവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയ്യോ അപ്പോൾ അങ്ങനെ ഡാൻസ് കളിക്കാൻ പോയാൽ പിന്നെ അതിൻ്റെ മേലെ അങ്ങായിപ്പോവും, അങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം മാറ്റിവെച്ച് എന്താണ് സമൂഹത്തിൽ ഇപ്പോൾ അവർക്ക് ചെയ്യാനും മടിയില്ല. ഇപ്പം നമ്മൾ തന്നെ കാണുന്നില്ല, എന്തും ചെയ്യാൻ ആൾക്കാർക്ക് അതിനുള്ളൊരു മനസ്സുണ്ട്. അപ്പോൾ അന്നത്തെ അത്രയും ഇന്ന് ഒരുപാടൊന്നും മാറിയിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ മുന്നത്തേന്നും ഒത്തിരി മാറ്റമുണ്ട്. ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകൾ, ഈവൻ വയസ്സായ അമ്മമാർ സഹിതം അവരെ പണ്ട് പഠിച്ചത് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ, നമ്മൾ അതിനെ അപ്പം നന്ദി പറയണം ഒരു പരിധിവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയണം. കാരണം ഒരുപാട് വയസ്സായ അമ്മമാർ അന്ന് പണ്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഒരു പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടത് കളിക്കാനുള്ളൊരു മനസ്സോടുകൂടി അവർ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. അതിന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് നന്ദി പറയണം. ഞാൻ പറഞ്ഞ വേറൊരു വശമാണ് ഈ എന്താണ് ഒരു നർത്തകിയുടെ എന്താണ് എത്രമാത്രം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും അവരുടെ ലൈവ് ഒരു പെർഫോമൻസ് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സംഗീതവും നൃത്തവും ഇതെല്ലാം ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. വിത്ത് ഒരു ഫാമിലിയും കൂടെ ആയിക്കഴിയുമ്പോൾ ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യം നോക്കണം, ക്ലാസ്, പ്രോഗ്രാംസ്, പെർഫോമൻസ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് എനിക്ക് പറ്റുന്നിടത്തോളം കാലം പെർഫോം ചെയ്യണം, പറ്റുന്നിടത്തോളം കാലം പഠിപ്പിക്കണം, എന്താണ് അത് രണ്ടും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പിടി, ശാസ്ത്രീയ സംഗീതം, വീണ, ഇത് ഇത്രയുമാണ് ഞാനിവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വേറെ അധ്യാപികമാരെയൊന്നും വെച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈവൻ കുട്ടികൾ നമ്മൾ പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം, മീൻസ് ഭരതനാട്യം മാത്രമാണോ അല്ലെങ്കിൽ മോഹിനിയാട്ടം മാത്രമാണോ, അല്ല. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളെ അതനുസരിച്ചിട്ട് അവർക്ക് ആദ്യം എന്താ
ഏതൊരു കുട്ടിയും നൃത്തം അഭ്യസിക്കാൻ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭരതനാട്യം തന്നെ ആയിരിക്കും. അതിൻ്റെ ബേസ് വെച്ചിട്ടാണ് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ തനത് കല എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണെങ്കിലും നമ്മൾ മിക്ക നൃത്ത അധ്യാപകരും ഞാൻ ഉൾപ്പെടുന്ന മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ഭരതനാട്യത്തിൻ്റെ അടവ് വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. തമിഴ്നാടിൻ്റെയാണ് ഭരതനാട്യമെങ്കിലും നമ്മൾ ഭരതനാട്യത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മോഹിനിയാട്ടത്തെ പറ്റി പറയുമ്പോൾ അത് എല്ലാവർക്കും ആ ലാസ്യഭാവം വരണം എന്നില്ല. എല്ലാവർക്കും അത്രയും ഒരു ചിലർക്ക് ഭരതനാട്യമായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് കുച്ചിപ്പുടി ആയിരിക്കും കൂടുതൽ ഇഷ്ടം. കുച്ചിപ്പുടിയിൽ നൃത്ത ചുവടുകൾ അത് കുറച്ച് ചടുലമാണ്. ഭരതനാട്യത്തിൽ കുച്ചിപ്പുടിയും മോഹിനിയാട്ടം അത് മൂന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോഹിനിയാട്ടത്തിന് ലാസ്യത്തിനാണ് പ്രാധാന്യം കൂടുതൽ നൽകുന്നത്, ജതികൾ കുറവായിരിക്കും. അതേസമയം ഭരതനാട്യത്തിൽ ലാസ്യത്തിനും ജതികൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുച്ചിപ്പുടിയുടെ നൃത്ത രീതി എന്ന് പറയുന്നത് ചടുലമായിരിക്കും. അത് കൂടുതലും കൃഷ്ണനെ പറ്റിയുള്ള ഐറ്റംസാണ് കുച്ചിപ്പുടിയിലുണ്ടാകുന്നത്. പിന്നെ തരംഗം, നമ്മൾ താളം യൂസ് ചെയ്യാറുണ്ട്, ചിലയിടത്ത് കുടം യൂസ് ചെയ്യാറുണ്ട്. ഞാനത് ഫോളോ ചെയ്യാറില്ല. അത് ചില ആൾക്കാർ അത് ശരിക്കും പറഞ്ഞാൽ കുച്ചിപ്പുടിയിൽ അത് പറയുന്നില്ല കുടം. അവിടെ ശരിക്കും കഴകാട്ടത്തിനകത്താണ് ഈ കുടം വരുന്നത്. പക്ഷേ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിന് മിക്ക മത്സരങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ എന്നോട് പഠിക്കുന്ന കുട്ടികൾക്ക് അത് സജസ്റ്റ് ചെയ്യാറില്ല. താളം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഭരതനാട്യത്തിനകത്ത് വർണ്ണം, കുച്ചിപ്പുടിയിൽ തരംഗം, മോഹിനിയാട്ടത്തിലും വർണ്ണം, തില്ലാന, ഇങ്ങനെ ഇതാണ് മെയിൻ ഐറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇതിൽ നിന്ന് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ മനോഹരമായ ഐറ്റംസ് ഈ മൂന്നിനങ്ങളിലും ഉണ്ട്. ഭരതനാട്യം നല്ല പദങ്ങളുണ്ട്, പദവർണ്ണങ്ങളുണ്ട്. കോമ്പറ്റീഷനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേശ്ശെ മാറ്റം വന്നിട്ടുണ്ട്. കോമ്പറ്റീഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഭരതനാട്യത്തിൽ വർണ്ണം ആണ് ചെയ്യേണ്ടത് എന്നൊരു വിഷയമുണ്ട്. വർണ്ണം ചെയ്യുന്നവർക്ക് അവർ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കാറുണ്ട്. അങ്ങനല്ല, വർണ്ണത്തിനേക്കാളും മനോഹരങ്ങളായ പദവർണ്ണങ്ങളുണ്ട്. വർണ്ണത്തിന് പ്രിഫറൻസ് കൊടുക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ സ്റ്റാമിന, എത്രത്തോളം എനർജി ആ കുട്ടിക്ക് ത്രൂ ഔട്ട് ദ ഐറ്റം കീപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് അഭിനയം, എത്രത്തോളം എക്സ്പ്രഷൻ ഇമ്പോർട്ടൻസ് കൊടുത്താൽ കുട്ടിയെ നമ്മളെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒരു നായകൻ നായിക ഭാവമാണെങ്കിലും ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്നതാണെങ്കിലും അത് ഇതെല്ലാം വർണ്ണത്തിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വർണ്ണം എന്ന് പറയുന്ന ഐറ്റത്തിനെ ഈ ഭരതനാട്യ മത്സരവേദികളിൽ മെയിൻ ഐറ്റമാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുച്ചിപ്പുടിയിലും തരംഗം. പക്ഷേ തരംഗമില്ലാണ്ടും നല്ല മനോഹരമായ ഭാമാകലാപം, അങ്ങനെയുള്ള വളരെ അധികം നാരായണീയം, അങ്ങനെയുള്ള വളരെയധികം ഐറ്റംസ് ഉണ്ട്. എന്താണ്, തരംഗമല്ലാത്തതിനകത്ത് താളം യൂസ് ചെയ്യാത്ത ഐറ്റംസ് നിരവധിയുണ്ട്. ഞാനിത് മൂന്നും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതലും പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഭരതനാട്യം ഐറ്റംസും കുച്ചിപ്പുടിയിലെ ചില ഐറ്റംസും ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞാലും നേരത്തെയും ഞാൻ സൂചിപ്പിച്ചിരുന്നു, സംഗീതം ഞാൻ വിഷയമാക്കി എടുക്കാൻ കാരണം തന്നെ നൃത്തമാണ്. അപ്പോൾ നൃത്തവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിനേക്കാളും നൃത്തവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഒരു നൃത്ത അധ്യാപിക എന്നുള്ള നിലയ്ക്കും ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്. വേറെ വലിയൊരു കാര്യമാണ് നമുക്ക് ഇത് ഫാമിലിയും നൃത്തവും സംഗീതവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഇതിലോട്ട് നൃത്തത്തിലോട്ട് വരാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയേക്കാളും കൂടുതൽ എൻ്റെ കുഞ്ഞമ്മയും അമ്മാവും അമരമ്മാവനുമാണ് ഞാൻ ശരിക്കും ഇതിലോട്ട് വരാനുള്ള പ്രധാന കാരണം. എൻ്റെ ഒരു അമ്മാവൻ ആണ്, അമ്മാവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ആണ് എന്നെ ആദ്യമായിട്ട് ഞാൻ നൃത്തം ചെയ്യുന്നത്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എനിക്കതിപ്പോഴും, കാരണം ഞാൻ നൃത്തം പഠിച്ചു തുടങ്ങിയിട്ടില്ല, അമ്മാവൻ ഇങ്ങനെ ഒരു ചെറിയൊരു അമ്മാവൻ ഈ നൃത്ത നാടകങ്ങൾ സംവിധാനം ചെയ്യുന്ന ആളായിരുന്നു, ശ്രീകുമാർ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു കുഞ്ഞു ഡാൻസ്, ഒരു ചെറിയ നാടോടി നൃത്തമാണ്, അപ്പോൾ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് എൻ്റെ വേറൊരു അമ്മാവൻ്റെ ഒരു മിൽമയിലാണ് പുള്ളി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വിജയ്റ്റി ഹാളിലാണ് ഞാൻ ആദ്യമായിട്ട് നൃത്തം ചെയ്യുന്നത്. അപ്പോൾ ആ വേദിയിൽ ആദ്യമായിട്ട് ഞാൻ 4 വയസ്സിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നൃത്തത്തിലോട്ടുള്ള ചവിട്ടുപടി അത് തന്നെയാണ്. അത് അന്ന് എനിക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ
അദ്ദേഹമാണ് എനിക്ക് ആദ്യം എനിക്കൊരു ചെറിയൊരു താലം ബ്രാസിലുള്ളൊരു താലം എന്താണ് ഒരു ഉപഹാരമായിട്ട് നൽകുന്നത്. എൻ്റെ ആദ്യത്തെ സമ്മാനം അതാണ്. അപ്പോൾ അതിനുശേഷമാണ് ആ കുട്ടീനെ പഠിപ്പിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. അവിടെ നിന്നങ്ങോട്ട് വീട്ടിലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു അന്നത്തെ സമയത്ത് എനിക്ക് ഒരു പരിധിവരെ അവിടുത്തെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. വളരെയധികം പ്രോഗ്രാംസിന് മത്സരങ്ങൾക്കും ഒന്നും വിട്ടിരുന്നില്ല എങ്കിലും ഒരു പരിധിവരെ എന്നെ അതിന് അവർ സഹായിച്ചിരുന്നു. കല്യാണശേഷം ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും എല്ലാം അതിന് ഒരിക്കലും നോയൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഞാൻ ശരിക്കും എൻ്റെ ശ്രീ പത്മനാഭ നാട്യകലാക്ഷേത്ര എന്നൊരു ബാനറൊക്കെ വെച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ്. അതിനുള്ള എല്ലാ ഹെൽപ്പും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് സി കെ പ്രവീൺ, അദ്ദേഹം പത്രപ്രവർത്തകനാണ്. മീഡിയ വിഷ്വൽ മീഡിയയിലും പത്രത്തിലും ഒരുപോലെ വളരെ നാളുകളായി വർക്ക് ചെയ്യുന്നു. പുള്ളിയുടെ സപ്പോർട്ട് എനിക്ക് ഇതിൽ വളരെയധികം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മകനുണ്ട്, മകൻ ഹരിഹർ, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നൃത്തത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നതും എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നതും നൃത്തം ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു, കുട്ടിയെ മകനുണ്ട്, ഫാമിലി കൊണ്ടുപോകണു, ഞാനൊരു സ്കൂളിലെ അധ്യാപികയാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ലഭിക്കുന്നത് ഞാൻ നൃത്തം ചെയ്യുമ്പോഴും വീണ വായിക്കുമ്പോഴും അത് കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും തന്നെയാണ്. അതാണ്, അത് എൻ്റെ ജീവിത അവസാനം വരെ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന.